ആരോപണങ്ങളുടെ ശരശയ്യയിലാണെങ്കിലും പിന്നെയും പിണറായി വിജയന്റെ ആത്മവിശ്വാസത്തെക്കുറിച്ച് പറയേണ്ടി വരും. വല്ലാത്ത ആത്മവിശ്വാസം തന്നെയാണ് ആ ഭരണാധികാരിക്ക് ഇപ്പോൾ. താൻ ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യത്തിൽ നിന്ന് ഒരു ഇഞ്ച് പോലും തന്നെ പിന്നോട്ട് വലിക്കാൻ ഒരു ശക്തിക്കും കഴിയില്ല എന്ന് ഈ ഒരു ഘട്ടത്തിലും ഇത്ര ഉറപ്പോടുകൂടി പറയാൻ കഴിയുന്നത് അപൂർവം ചില ഭരണാധികാരികൾക്ക് മാത്രമായിരിക്കും. അതിലൊരാളാണ് പിണറായി വിജയൻ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ചുറ്റും ആരോപണങ്ങൾ കൊണ്ട് മൂടുകയാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ തന്നെ പ്രതിരോധത്തിലാക്കുന്ന വിധത്തിൽ തൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയെപ്പോലും എൻഫോഴ്സ്മെൻ്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമ്പോഴും ഒട്ടുമേ ആത്മവിശ്വാസം കൈവിടാതെ സമചിത്തതയോടെ തൻ്റെ ദൗത്യം ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കലാണ് എന്ന് പറഞ്ഞു വയ്ക്കാൻ പിണറായി വിജയന് സാധിക്കുന്നു എന്നുള്ളത് ഒരു ഭരണാധികാരി എന്നുള്ള നിലയിലുള്ള ഒരടയാളപ്പെടുത്തലായി തന്നെ നമ്മുടെ മുന്നിൽ നിൽക്കുന്നു. ഈ സ്വർണ്ണക്കടത്ത് കേസ് മുന്നിൽ വന്ന ഘട്ടം മുതൽ തന്നെ പിണറായി കാട്ടിയ വല്ലാത്ത ഒരു ധൈര്യമുണ്ട്. തൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഈ വിഷയത്തിൽ ആരോപണ വിധേയനാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടും തന്നിലേക്കോ തൻ്റെ പാർട്ടിയിലേക്കോ ആ അവിഹിത ഇടപാടിൻ്റെ ഒരു കണിക പോലും എത്തില്ല എന്നുള്ള കൃത്യമായ വിശ്വാസത്തിൻ്റെ പിൻബലത്തിലാണ് ദേശീയ തലത്തിൽ നിന്ന് ഒരു അന്വേഷണ ഏജൻസി തന്നെ ഇത് അന്വേഷിക്കട്ടെ എന്നുള്ള നിലപാടിലേക്ക് മാറാനും ആ മുഖ്യമന്ത്രിക്ക് സാധിച്ചത്. ആ അന്വേഷണ ഏജൻസിയുടെ പിൻപറ്റി ഒരുപാട് അന്വേഷണ ഏജൻസികൾ കേരളത്തിൽ വന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ തന്നെ വട്ടമിട്ട് കറങ്ങുമ്പോഴും വളരെ കൃത്യമായി ആസൂത്രിതമായി രാഷ്ട്രീയ പ്രേരണയോടുകൂടി നടത്തുന്ന ഈ അന്വേഷണങ്ങൾക്ക് ഒന്നും തന്നെ ഒരു പോറൽ പോലും ഏൽപ്പിക്കാൻ സാധിക്കില്ല എന്നുള്ള ആ വിശ്വാസം പ്രകടിപ്പിക്കാൻ പിണറായി വിജയൻ ഇപ്പോഴും സാധിക്കുന്നു. മറ്റൊന്ന്, വളരെ തന്ത്രപരമായി കാര്യങ്ങളെ ജനങ്ങളുടെ മുന്നിലേക്ക് ഇട്ടുകൊടുക്കാനും പിണറായി വിജയന് സാധിക്കുന്നു എന്നുള്ളതാണ്. ലൈഫ് മിഷനിലേക്ക് അന്വേഷണത്തിൻ്റെ വഴികൾ നീണ്ടപ്പോൾ സാധാരണക്കാർക്ക് കയറിക്കിടക്കാനുള്ള ഒരിടത്തിന് വേണ്ടിയിട്ടുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതി അട്ടിമറിക്കാനുള്ള നീക്കമായി അതിനെ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ പിണറായിക്ക് സാധിച്ചു. ഇപ്പോൾ അന്വേഷണ ഏജൻസികൾ കെ ഫോണിലേക്ക് തങ്ങളുടെ വഴി തിരിച്ചു വിടുമ്പോൾ സാധാരണക്കാരൻ അപ്രാപ്യമായ ഇൻ്റർനെറ്റ് എന്നുള്ള ആ വലിയ സൗകര്യം സൗജന്യമായി ലഭ്യമാക്കാനുള്ള സർക്കാരിൻ്റെ ഒരു ബൃഹത് പദ്ധതിയെ അട്ടിമറിക്കാനുള്ള നീക്കമായി അതിനെ വ്യാഖ്യാനിക്കാൻ പിണറായിക്ക് സാധിക്കുന്നു. അതുകൊണ്ടാണ് തൻ്റെ ഒടുവിലത്തെ വാർത്താസമ്മേളനത്തിലും ആരൊക്കെ എതിർത്താലും എത്ര കേന്ദ്ര ഏജൻസികൾ വട്ടമിട്ട് പറഞ്ഞാലും കെ ഫോൺ പദ്ധതി നടപ്പിലാക്കും എന്ന് ആർജവത്തോടെ പറയാൻ പിണറായിക്ക് സാധിക്കുന്നത്. ആ ആർജവത്തിന് പിന്നിൽ വലിയൊരു രാഷ്ട്രീയ ലക്ഷ്യം കൂടിയുണ്ട്, എതിരാളികൾ തിരിച്ചറിയേണ്ടുന്ന ഒരു രാഷ്ട്രീയ ലക്ഷ്യം. ജനങ്ങൾക്ക് വേണ്ടിയാണ് തങ്ങൾ നിലകൊള്ളുന്നത് എന്നും സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി നടപ്പിലാക്കുന്ന പദ്ധതികൾ അട്ടിമറിക്കാൻ പ്രതിപക്ഷവും അന്വേഷണ ഏജൻസികളും ശ്രമിക്കുമ്പോഴും അതിനെ ഒന്നും വകവയ്ക്കാതെ ഈ ചുറ്റുമുണ്ടാകുന്ന ആരോപണങ്ങളെ ഒന്നും വകവയ്ക്കാതെ എത്ര അന്വേഷണ ഏജൻസികൾ അന്വേഷിച്ചാലും അതിലൊന്നും ഭയന്നു പോകാതെ ഞങ്ങൾ ഏറ്റെടുത്ത ദൗത്യം പൂർത്തിയാക്കും എന്നുള്ള സന്ദേശം കൈമാറുന്നതിലൂടെ ഈ ആരോപണങ്ങൾക്കപ്പുറത്ത് ജനഹൃദയങ്ങളിലേക്ക് വീണ്ടും ഇറങ്ങിച്ചെല്ലാനാണ് പിണറായി ലക്ഷ്യമിടുന്നത്. അതും വൈകുന്നേരം 6 മണിക്കുള്ള വാർത്താ സമ്മേളനത്തിലൂടെ. ജനങ്ങൾ ഇപ്പോഴും ഏറ്റവുമധികം കാണുന്ന ഒരു ടെലിവിഷൻ പരിപാടിയായി മാറിക്കഴിഞ്ഞ ആ വാർത്താ സമ്മേളനങ്ങൾ പിണറായിക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു വലിയ ഗുഡ് സർട്ടിഫിക്കറ്റ് ഉണ്ട്. ആ ഗുഡ് സർട്ടിഫിക്കറ്റ് ജനങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് കിട്ടും എന്ന തിരിച്ചറിവിൽ നിന്ന് തന്നെയാണ് ഒട്ടുമേ ആത്മവിശ്വാസം കൈവടിയാത്ത പിണറായിയെ കാണാൻ സാധിക്കുന്നത്.